ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നെറ്റ്സ് ഹാമ്പർ എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്ക്. നമുക്ക് പുറത്ത് നിന്നൊരു ഈ നെറ്റ്സ് ഹാമ്പർ വാങ്ങണമെങ്കിൽ 390 rupees ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഹാമ്പർ ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം എങ്ങനെ റേറ്റ് കുറക്കാം എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നത്. എന്താ വെച്ചാൽ ഈ ഒരു ഹാമ്പറൊക്കെ നമുക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനുപയോഗിച്ചിട്ടുള്ളത് ഫോം ബോർഡാണ്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഗ്ലാസി ബോക്സ് നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റിലാക്കുമ്പോൾ അതിനേക്കാൾ നല്ലത് ഫോം ബോർഡാണെന്ന്. പക്ഷേ ഫോം ബോർഡിനേക്കാളും എങ്ങനെയും നല്ലത് നമുക്ക് കാർഡ്ബോർഡ് ഷീറ്റ് കൊണ്ടുള്ള ഗ്ലാസി ബോക്സ് തന്നെയാണ്. അത് കുറച്ചും കൂടി സ്ട്രോങ്ങും അതുപോലെ നല്ല ഒരു ഫിനിഷിങ്ങും എല്ലാം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിരിക്കും. കുറച്ച് കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ ഇതിന്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കാർഡ്ബോർഡ് ഷീറ്റ് കൊണ്ട് ചെയ്ത ഗ്ലാസി ബോക്സിനെ ആയി ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അത്ര സ്ട്രോങ് ഇല്ല. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. പക്ഷേ കാർഡ്ബോർഡ് ഷീറ്റിനെ കൊണ്ട് ചെയ്തത് അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും വരുന്നു. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഫ്ലക്സ് ക്വിക്ക് എന്ന് പറയുന്ന ഈ ഒരു ഗ്ലൂ ആണ്. ഇതിന് 50 rupees ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് ഒട്ടിച്ചെടുക്കുന്നതും കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഞാനത് വലുതായിട്ടൊന്നും എഡിറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്ര ഈസിയായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇനി ഇവർ പെട്ടെന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ, നമുക്കെന്താ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടെന്ന് വിചാരിക്കേണ്ട. കുറച്ചൊരു പണിയുണ്ട് ഒട്ടിച്ചെടുക്കാൻ. ഈ ഒരു ഫോം ഷീറ്റിന് 150 or 140 rupees ആണ് കേട്ടോ വരുന്നത്. ഇത് നിയറസ്റ്റ് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് വേറെ ഒരു കുട്ടി കമൻറ്റ് ചെയ്തത് കണ്ടു, ഇവർ ചെയ്യുന്നത് പോലെയൊന്നുമല്ല, ഫോം ബോർഡ് വെച്ചിട്ടാണ് ഷർട്ട് ബോക്സ് ചെയ്യേണ്ടതെന്ന്. ഫോം ബോർഡ് വെച്ചിട്ട് ചെയ്യാനും അറിയാനിട്ടല്ല, പക്ഷേ നല്ലൊരു സ്ട്രോങ് ആയിട്ടും അതുപോലെ നല്ലൊരു ബോക്സായിട്ടും തോന്നിയത് അത് ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് കളറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുക്കാം. അല്ല, ചില ബോക്സിൽ അവർ ബ്ലാക്ക് തീമും അതുപോലെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ബ്ലാക്ക് കാർഡ്ബോർഡ് ഷീറ്റ് തന്നെയാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ ആ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എവിടെയും അവൈലബിൾ അല്ല, എല്ലായിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അത് മാത്രമല്ല ഇനി വരാനും കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അത് കിട്ടുമെന്ന് അറിയില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഫോം ബോർഡ് തന്നെ ഇനി യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഫോം ബോർഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ ഗ്ലാസി ബോക്സിൻ്റെ റേറ്റും കൂട്ടേണ്ടി വരും. എന്താ വെച്ചെങ്കിൽ ഒരു ഫോം ബോർഡിന് 150 rupees ഉണ്ട്, അതേസമയം ഒരു കാർഡ്ബോർഡ് ഷീറ്റിന് 40 rupees മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്തും റേറ്റ് പറയാൻ പറ്റും. പക്ഷേ ഫോം ബോർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു റേറ്റിന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഈ ഒരു നെറ്റ്സ് ഹാമ്പർ ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് എടുത്ത വീഡിയോ ക്ലിപ്പ് തന്നെ കാണിച്ചല്ലോ, 390 rupees ഉണ്ട്. ഇവിടെ നമുക്ക് ആകെ ചിലവാകുന്നത് ഒരു ഫോം ബോർഡിൻ്റെ ഒരു ഹാഫ് പോർഷനും വേണ്ട. അപ്പോൾ നമുക്ക് ചെറിയ റേറ്റിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് ഹാമ്പറൊക്കെ ലഭിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹാമ്പേഴ്സൊക്കെ ഹാൻഡ് മെയ്ഡായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമുക്ക് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് എഫേർട്ട് എടുത്താലും നമുക്ക് കുറച്ചും കൂടി ഒന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഈ വാങ്ങുന്ന ഒരു 390 rupees ആ ഒരു റേറ്റ് നമുക്ക് എന്തായാലും ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ ഈ പാർട്ടീഷൻ ചെയ്യുന്നതിൻ്റെ സൈസൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഇനി ഇത്
എത്രയാണ് എത്ര കോളംസ് ആയിട്ട് വേണമെങ്കിലും പാർട്ടീഷൻ ചെയ്യാം. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് 3 ആയിട്ടാണ്. ഇത് 4 അല്ലെങ്കിൽ 6 അങ്ങനെ എത്ര വേണമെങ്കിലും നമ്മളുടെ കയ്യിലുള്ള ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നെഡ്സ് അനുസരിച്ച് നമുക്കത് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഫ്രണ്ട്സ് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് വേറൊരു ചാനലുണ്ട് നെയ്ക്കാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഒന്ന് നിങ്ങൾ പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഇതിൽ ഞാൻ മെയിനായിട്ട് ക്രാഫ്റ്റ് ആൻഡ് ഫുഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായത്. പക്ഷേ ഫുഡ് വീഡിയോസ് ക്രാഫ്റ്റ് ചാനൽ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നാം. എല്ലാവർക്കും അങ്ങനെ ക്രാഫ്റ്റും ഫുഡും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ്സും അതുപോലെ ഫുഡിൻ്റെ വീഡിയോസും ബാക്കിയുള്ള ഒരുപാട് ഹോൾസ് ആണെങ്കിലും എല്ലാം നമുക്ക് മറ്റേ ചാനലിൽ ചെയ്യാം. അപ്പോൾ പ്ലീസ് ഇതിന് തരുന്ന സപ്പോർട്ട് എന്തായാലും ആ ഒരു ചാനലിന് നിങ്ങൾ തരണം. അപ്പോൾ നെഡ്സൊക്കെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ റാപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് മൊത്തം ഒരു എൻഗേജ്മെൻ്റ് ഹാമ്പർ ചെയ്ത് കൊടുത്തതാണ്, അതുകൊണ്ടാണ് ഇത്രയധികം ഫ്ലവേഴ്സ്. അപ്പോൾ ഇത് ഒറിജിനൽ ഫ്ലവേഴ്സാണ്. ഇത് എവിടെ നിന്ന് വാങ്ങിയെന്നും ഷോപ്പിൻ്റെ നെയിമും അതുപോലെ ഡീറ്റെയിൽസും ഇൻഷാല്ലാ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് മൊത്തം ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ എല്ലാം കൂടി ഒറ്റൊരു വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് നല്ല ലെങ്ത്തും ആവും, അതുപോലെ തന്നെ കാണാനൊരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഓരോ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നെറ്റ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു നെറ്റിന് മീറ്ററിന് 50 rupees ആണ് വരുന്നത്. നമുക്ക് ഡ്രസ് മെറ്റീരിയൽസൊക്കെ വാങ്ങാൻ പറ്റുന്ന ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. ചിലപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അവിടെ കുറച്ച് റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മീറ്ററിന് 50 ആയിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ഇനി ഇതിലേക്ക് ഫ്ലവർ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഇൻഷാല്ലാ ഇനി വരും ദിവസങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റു ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെയ്ക്കാസ് വേൾഡ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ഇൻഷാല്ലാ ഇനി നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് പോലെ